അസ്സലാമു അലൈക്കും. അപ്പൊ ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഒരു അടിപൊളി റിസോർട്ട് വന്നേക്കാണ്, ബോളിവാർഡ് റിസോർട്ട്. ഇത് നമ്മുടെ കക്കാടംപൊയിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ കക്കാടംപൊയിൽ ഒരുപാട് റിസോർട്ടുകൾ ഉണ്ട്. അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ വന്നത്. ഫുള്ള് മലയോര മേഖലയാണ്, അടിപൊളി വൈബാണ് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പോഴൊക്കെ നല്ല വൈബാണ്. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിന് ഫാമിലിക്കും ഫ്രണ്ട്സിനും കപ്പിൾസിനൊക്കെ വന്നാണ്ട് ഇവിടെ ചില്ല് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല പാകത്തെ റേറ്റിൽ കേട്ടോ. വീഡിയോയിൽ ഇത് എത്രത്തോളം ഇതിൻ്റെ വൈബ് കാണിക്കാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല. പക്ഷെ ഇത് നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ലാത്ത ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ. നല്ല ഒരു അടിപൊളി സ്ഥലം. അപ്പോൾ എന്നിട്ട് നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ എത്തിക്കണുണ്ട്. ഞങ്ങൾ വരാൻ കുറച്ച് ടൈം വേഗിക്കണം കേട്ടോ. അപ്പോൾ വന്നപ്പോൾ നല്ലൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടേനി കേട്ടോ, അടിപൊളിയേനി. ഏതായാലും ഇതാ കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ല പിന്നെ രസമാണ് കേട്ടോ ഇവിടെ നിന്നപ്പോൾ. അതുപോലെ നല്ല ലക്ഷറി റിസോർട്ടാണ് കേട്ടോ, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നാട്ടോ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മേലേക്ക് അങ്ങോട്ടൊക്കെ പണി കഴിയാനുണ്ട് കേട്ടോ, കുറച്ചും കൂടി പണി കഴിയാനുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇതാ നല്ല അടിപൊളി സെറ്റപ്പോട് കൂടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഷാനുവാണത്, അൻഷിഫുങ്കും എല്ലാ പിന്നെ യൂട്യൂബേഴ്സും ഉണ്ട് കേട്ടോ. ഒരുവിധം ഞങ്ങളെ ഗ്രൂപ്പിൽപ്പെട്ട അവരും അവരെ വൈഫും അതേപോലെ ഇവരെ ഹസ്ബൻഡും മക്കളും അങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഞങ്ങളൊരു പ്രോഗ്രാമിന് കേട്ടോ. പ്രോഗ്രാം അടിപൊളിയേനും. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് വേറൊരു വീഡിയോയിൽ ഇടാം. അപ്പോൾ നമ്മളെ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ അധികം ഉൾക്കൊള്ളിച്ചിരിക്കണത്. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടില്ലേ പിന്നെ റൂമൊക്കെ കയറുന്നതിന് മുമ്പ് മൊത്തത്തിലൊന്നും ഇങ്ങോട്ട് ചുറ്റി കാണുകയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ട് കണ്ടൊന്ന് സംസാരിച്ച് കണ്ട് ഉള്ളിലേക്ക് പോകാനൊക്കെ എല്ലാവരും ഇതാണ്. വൈകുന്നേരമൊക്കെ നമ്മൾ എത്തിയപ്പോൾ കണ്ടി ഞാൻ മൊത്തത്തിൽ നമ്മളെ റിസോർട്ടിൻ്റെ വീഡിയോസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അധികം വലിയ റേറ്റൊന്നുമില്ല, പാകത്തെ റേറ്റിലൊക്കെ കിട്ടും. അപ്പോൾ അതാ നല്ല അടിപൊളി സ്ഥലം ആണ് കേട്ടോ. ഇവിടെ കക്കാടംപൊയിലാണ് കേട്ടോ അതിലുള്ളത്. ഒരുപാട് റിസോർട്ടും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. എന്നാലും ഇതൊരു പിന്നെ നമ്മൾ ചെന്നതുകൊണ്ട് പറയല്ല, നല്ലൊരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫിനാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും നല്ല സ്റ്റാഫൊക്കെ നല്ല സഹകരണവും സപ്പോർട്ടും കെയറിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കണ്ടറിഞ്ഞ് അവർ ചെയ്തു തരുന്നുണ്ട് കേട്ടോ നമുക്ക്. അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ ബാൽക്കണിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാൻ സംസാരിച്ചങ്ങോട്ടൊക്കെ കേട്ടോ. അപ്പോൾ നല്ല ഓരോ റൂമിനും ഇതേപോലെ ഇങ്ങനെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പുറത്തേക്ക് നോക്കിയാൽ നല്ല മല, ഉയർന്ന മലകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട്. അപ്പോൾ ഇതാ റൂമിൽ നമ്മളെ ടേബിളിൽ കോഫി ഉണ്ടാക്കാനും ചായ ഉണ്ടാക്കാനൊക്കെ ഉള്ള സംവിധാനം, വെള്ളവും അതേപോലെ കെറ്റിലും അതിനുള്ള പിന്നെ പൊടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കട്ടൻ കോഫി ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുള്ള ബ്രൗൺ ഷുഗറും സാധാ ഷുഗറും എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ. ഫോണ്, ടി വി, ബ്രഷ്, കോൾഗേറ്റ് എല്ലാം ഞമ്മനല്ല ലക്ഷറിയാണ്. ഇത് ഇവിടെ ഒരു പിന്നെ ഒരു മിനി ബാറാണ് ഒരു സംഭവം കേട്ടോ. ഇതിൽ നമുക്ക് ഫ്രൂട്ടി, വെള്ളം, അതേപോലെ പിന്നെ പെപ്സി, കോള, ഡയറി മിൽക്ക്, ഡാർക്ക് ഫാൻറ്റസി എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമില്ലാതെ ഇന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ റിസോർട്ട്. മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വരിയിട്ട് ഞങ്ങൾ.
അപ്പോൾ കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത് താഴെ ഭാഗത്താണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാനും നമ്മളെ ബിസ്മി ബ്ലോഗും ജസ്നിയും പാടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. ഭക്ഷണം യാതൊരു പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ. നമ്മളെ ഭാനുണ്ടല്ലോ, അവൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. പാവം, നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകാനും കൂടിയും പറ്റിയിട്ടില്ല കേട്ടോ. നമുക്ക് എൻ്റെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞാൻ പോണത്. അതങ്ങനെ ഇപ്പൊ നമ്മളെ ആഷിക്കാണ് കേട്ടോ. ചോറൊക്കെ നമ്മളെ ചെമ്പക്കൊക്കെ തട്ടണത്. അപ്പൊ അവന് പൊന്തണില്ല ഒന്ന് പൊടിച്ചിണ്ണിയാളെ എന്ന് പറയണം കേട്ടോ മൊത്തത്തിലാകുമ്പോ. അപ്പോൾ അവനതൊക്കെ തട്ടിയിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ കുട്ടികളും മക്കളൊക്കെ വന്ന് കണ്ട് അവിടെ ഇരുന്നേക്കണം കേട്ടോ. അപ്പൊ ഞങ്ങളതിങ്ങനെ മിക്സ് ചെയ്യാൻ കേട്ടോ, ചിക്കനും ചോറും ഒക്കെ എല്ലാം കൊടുത്തും ആക്കാണ്. ദമ്മിട്ട് കാണ്ടുള്ള അവിടെ നിന്നാണ് കൊണ്ടുവന്നത് ഇനി പെരിയെന്ന്. അപ്പം ഇനി മക്കളൊക്കെ അവിടെ റെഡി ആയി ഇരുന്നിക്കണം, ഓരോരുത്തർക്കും വിളമ്പി കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായില്ല, തിരക്ക് ഓരോ തിരക്ക് കൂടെ പെട്ടിട്ടാണ്. അപ്പം തന്നെ അങ്ങനെ ഒരു ഉറക്കപ്പിച്ചിലാണ് കേട്ടോ അത് എഡിറ്റ് ചെയ്യണത്. അപ്പോൾ സൗണ്ടിനൊക്കെ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾ ക്ഷമിക്കണുണ്ട് മക്കളെ. അപ്പോൾ അതാ നമ്മളെ പിള്ളേരൊക്കെ ചോറ് കഴിക്കണുണ്ട് കേട്ടോ. നമ്മളെ കുട്ടി കുറുമ്പന്മാരൊക്കെ ചോറ് തിന്നുന്നുണ്ട്. നമ്മളെ ബിസ്മി ബ്ലോഗ് പോകുന്നുണ്ട്. നമ്മളെ അസ്മി കെ എൽ മലപ്പുറമൊക്കെ അവിടെ ചോറ് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ മക്കളും ഇതൊക്കെ അവിടെ കഴിക്കണുണ്ട്. അപ്പം എല്ലാവരും കുട്ടികളും മക്കളും എല്ലാവരും പാടെ ഇപ്പോൾ നല്ല രസമാണ് കേട്ടോ സംഭവം. എല്ലാവരും ഇങ്ങനെ ഒരുമിക്കുമ്പോൾ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ഒരുമിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ നല്ലൊരു വൈബ് ചെയ്യുന്നു കേട്ടോ, അടിപൊളിയേനി. നമ്മളെ മെയും ഹസ്ബൻഡും ഉണ്ട് കേട്ടോ അവിടെ നിന്ന് സംസാരിക്കണം. ആഷിക്ക് ചോറുന്നുണ്ട്. നമ്മളെ ദിലൂസ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അതിൽ കുറച്ച് ആൾക്കാരെ ഞാൻ അറിയാത്തവരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടാനും കൂടി പറ്റിട്ടോ. അപ്പോൾ മന്തിക്ക് പറയാൻ ഭയങ്കര അടിപൊളി മന്തി ആയിരുന്നു നമ്മുടെ മാനിൻ്റെ മന്തി. അപ്പോൾ ജസ്നി എല്ലാം കഴിഞ്ഞ് റെഡിയായി നിൽക്കട്ടെ, പോവാനൊക്കെ റെഡിയായി നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ടാണ് കേട്ടോ. അപ്പോൾ കോഫിയും ചായയൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ നമ്മളെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പം നമ്മളെ മിന്ന അവിടുന്ന് കോഫി ഉണ്ടാക്കി തന്നതാണ് എനിക്ക്. അപ്പം രാവിലെ തന്നെ അതിലെങ്ങനെ ഇറങ്ങിയാണ്ട് കാറ്റുള്ള ഇറങ്ങിയത് കേട്ടോ, കാണാനൊക്കെ രാവിലത്തെ വൈബ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ജസ്നിയൊക്കെ പോകാൻ വേണ്ടി നേരത്തെ പോകാന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് യാത്ര പറഞ്ഞ് പോവൽ തുടങ്ങിയിട്ടുണ്ട്. ജസ്നിയും അസ്മിയും ഒക്കെ പോവാണ് കേട്ടോ. അപ്പൊ ഓരോ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ ഓരോരുത്തരുടെ വണ്ടിയിലായിട്ട് അങ്ങനെ പോന്നിരിക്കുന്നുണ്ടോ. അപ്പൊ എല്ലാവർക്കും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി, സുഖസുന്ദരമായിട്ട് പോയി പോരാനായിട്ടുണ്ട്. അപ്പോൾ കേട്ടോ അതിൻ്റെ മേലെ റിസോർട്ടിൻ്റെ മേലത്തെ റൂമിലൊന്ന് ഞങ്ങൾ കയറിയപ്പോൾ അവിടെ നിന്ന് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഭാഗങ്ങളൊക്കെയാണത്, അടിപൊളി സ്ഥലമാണ് കേട്ടോ.
സന്ദർശിക്കോ. എങ്ങനെയുണ്ട് ഇനി നമ്മുടെ ഭക്ഷണം? എന്താ ഒന്നും പറയാനല്ല, കാറ്ററിംഗിന്റെ ഫുഡ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അടിപൊളി അല്ലേ? പാനരിങ്ങ ഒക്കെ കെട്ടിപ്പൊറുക്കി പോവാനറിയാണ്. എങ്ങനെയുണ്ട് ഇനി നമ്മളെ ഇവിടുത്തെ? അടിപൊളി, ഒന്നും പറയാനില്ല. ഇവരെ സർവീസ് ഒക്കെ അടിപൊളിയല്ലേ? അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടോ? അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.